നിങ്ങൾ ആഗ്രഹിക്കുന്നത് വളരെ വേഗത്തിലും എളുപ്പത്തിലും ലഭിക്കാനായി നിങ്ങളെ സഹായിക്കുന്ന സ്പിരിറ്റ് ഗൈഡ് ആനിമൽ ഏത് റീഡിംഗാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് ഒരു വ്യക്തിപരമായ റീഡിംഗ് അല്ല, ഒരു പൊതുവായ റീഡിംഗാണ്. ഈ സ്പിരിറ്റ് ആനിമലിൽ നിന്നും നിങ്ങൾക്ക് ഒന്നിനോടും ആകർഷണം തോന്നുന്നില്ല എങ്കിൽ അത് വെറും സ്വാഭാവികമാണ്. നിങ്ങളുടെ സ്പിരിറ്റ് ആനിമൽ ഈ കൂട്ടത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ്. അതിന് നിങ്ങൾ അടുത്ത റീഡിങ്ങിനായിട്ട് വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ് ആനിമൽ ഏതാണ് എന്ന് അറിയുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ആ സ്പിരിറ്റ് ആനിമലെ നിങ്ങൾ നേരിട്ടോ സ്വപ്നത്തിലോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾ എന്ത് ആക്ഷനാണ് നിങ്ങളുടെ ലക്ഷ്യം നേടാനായിട്ട് എടുക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് ഒരു 3-കാർഡ് റീഡിംഗ് ആണ്. സ്പിരിറ്റ് ആനിമൽ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിൻ്റെ മെസ്സഞ്ചറാണ്, സന്ദേശവാഹകനാണ്. അത് ഓരോരുത്തരുടെയും ജീവിതത്തിലെ സിറ്റുവേഷൻ അനുസരിച്ച്, സാഹചര്യം അനുസരിച്ചാണ് അവർക്ക് ഓരോ സ്പിരിറ്റ് ആനിമൽസിനെ ലഭിക്കുന്നത്. ഈ സ്പിരിറ്റ് ആനിമൽസിനെ നിങ്ങൾ സ്വപ്നത്തിലൊക്കെ നിരന്തരമായിട്ട് കണ്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ നേരിട്ടും ഒക്കെ എപ്പോഴും കാണാറുണ്ടായിരിക്കും. ഈ സ്പിരിറ്റ് ആനിമൽസ് നമ്മളെ ആണ് സെലക്ട് ചെയ്യുന്നത്. നമ്മൾ സെലക്ട് ചെയ്യുന്ന പോലെ ഇപ്പോൾ ഈ 3 കാർഡിൽ നിന്നും നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സ്പിരിറ്റ് ആനിമൽ ഓൾറെഡി നിങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരിക്കും. അതിനനുസരിച്ചാണ് നിങ്ങൾ ആ സ്പിരിറ്റ് ആനിമലിനെ തിരഞ്ഞെടുക്കുന്നത്. ഈ സ്പിരിറ്റ് ആനിമൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളെ നമ്മളുടെ പാതയിൽ ശരിയായ മാർഗദർശനത്തിലൂടെ നയിക്കുകയും നമ്മളെ സംരക്ഷിക്കുകയുമാണ് അവരുടെ ജോലി. കറൻറ്റ് സിറ്റുവേഷനിൽ നിങ്ങളെ ഏറ്റവും സഹായിക്കാൻ കഴിയുന്ന, നിങ്ങളെ പ്രോപ്പറായിട്ട് മാർഗദർശനം നൽകാൻ കഴിയുന്ന സ്പിരിറ്റ് ആനിമൽ ഏതാണ് എന്നാണ് ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കുന്നത്. ഈ കാർഡ് തിരഞ്ഞെടുക്കുന്ന വ്യക്തിയുടെ ജീവിത സാഹചര്യത്തിന് ഏറ്റവും അനുയോജ്യമായ സ്പിരിറ്റ് ആനിമലിനെ കാണിച്ചു തന്നതിന് യൂണിവേഴ്സിന്, ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ റീഡിംഗ് ആരംഭിക്കുകയാണ്. നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ അനുസരിച്ച് ഈ 3 കാർഡ്സിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ആകർഷണം തോന്നിയ ഒരു കാർഡ് മാത്രം നിങ്ങൾ ഈ ഒരു സമയം കൊണ്ട് തിരഞ്ഞെടുക്കുക. ഈ ഒരു സമയം കൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാർഡ് തിരഞ്ഞെടുത്ത് കാണുമല്ലോ. ഇനി നമുക്ക് ഓരോ കാർഡിൻ്റെയും റീഡിംഗ് എന്താണ് എന്ന് നോക്കാം. 1-ാമത്തെ കാർഡ് തിരഞ്ഞെടുത്ത വ്യക്തിയുടെ സ്പിരിറ്റ് ആനിമൽ ഏതാണ് നിങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ നിങ്ങളെ സഹായിക്കാനായിട്ടും സംരക്ഷിക്കാനായിട്ടും ഉള്ള നിങ്ങളുടെ സ്പിരിറ്റ് ആനിമൽ ഏതാണ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. ഈ സ്പിരിറ്റ് ആനിമലിനെ നമ്മൾ തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ അത് നമ്മളുടെ സ്വപ്നത്തിലും നമ്മൾക്ക് ചുറ്റുമൊക്കെ നിരന്തരമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങളുടെ സ്പിരിറ്റ് ആനിമൽ ഏതാണ് എന്ന് തിരിച്ചറിഞ്ഞ ശേഷം നിങ്ങൾ അതിനെ ഞാൻ എൻ്റെ ജീവിതത്തിലെ എൻ്റെ വഴികാട്ടിയായിട്ട്, എൻ്റെ മാർഗദർശിയായിട്ട് ഞാൻ ഈ സ്പിരിറ്റ് ആനിമലിനെ സ്വീകരിക്കുന്നു എന്ന് നിങ്ങൾ പറയുക. ഈ കാർഡ് തിരഞ്ഞെടുത്ത വ്യക്തിക്ക് അവരുടെ ജീവിത സാഹചര്യത്തിന് അനുയോജ്യമായ സ്പിരിറ്റ് ആനിമലിനെ ലഭിച്ചതിന്, ആ സ്പിരിറ്റ് ആനിമലിലൂടെ അവർക്ക് അർഹിക്കുന്ന മാർഗദർശനം, ശരിയായ മാർഗദർശനവും ശരിയായ സംരക്ഷണവും ലഭിച്ചതിന് യൂണിവേഴ്സിന് നന്ദി. 1-ാമത്തെ കാർഡ് തിരഞ്ഞെടുത്ത ആളിൻ്റെ സ്പിരിറ്റ് ആനിമൽ എന്ന് പറയുന്നത് ബട്ടർഫ്ലൈ, ചിത്രശലഭമാണ്. ചിത്രശലഭത്തെ സ്പിരിറ്റ് ആനിമലായിട്ട് ലഭിച്ച വ്യക്തിയുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ വലിയ മാറ്റങ്ങൾക്കായിട്ട് നിങ്ങൾ കാത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ബട്ടർഫ്ലൈ അല്ലെങ്കിൽ ചിത്രശലഭത്തെ നിങ്ങളുടെ സ്പിരിറ്റ് ആനിമലായിട്ട് നിങ്ങൾക്ക് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്പിരിറ്റ് ആനിമലായിട്ട് നിങ്ങൾ ബട്ടർഫ്ലൈയെ അക്സെപ്റ്റ് ചെയ്യുക, പൂമ്പാറ്റയെ സ്വീകരിക്കുക. എൻ്റെ സ്പിരിറ്റ് ആനിമലായിട്ട് ഞാൻ പൂമ്പാറ്റയെ, ബട്ടർഫ്ലൈയെ എൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് മാർഗദർശനം നൽകാനായി സ്വീകരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിൽ പറയുക. ഇനി നിങ്ങൾ ഈ പൂമ്പാറ്റകളെ കാണുമ്പോൾ നിങ്ങളുടെ സ്പിരിറ്റ് ആനിമൽ ആണ് എന്ന് തിരിച്ചറിയുക. നിങ്ങൾ ഇത് യഥാർത്ഥത്തിലും ചിത്രങ്ങളിലൂടെയും സ്വപ്നത്തിലൂടെയും ഒക്കെ പൂമ്പാറ്റകളെ കാണുമ്പോൾ അത് നിങ്ങൾക്കുള്ള ഒരു പോസിറ്റീവ് സൈനായിട്ട് കണക്കാക്കിക്കൊണ്ട് താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയുക.
രണ്ടാമത്തെ കാർഡ് തിരഞ്ഞെടുത്ത വ്യക്തിയുടെ സ്പിരിറ്റ് ആനിമൽ മൂങ്ങ അല്ലെങ്കിൽ കൂമനാണ്. കൂമനെ നിങ്ങൾക്ക് സ്പിരിറ്റ് ആനിമലായിട്ട് ലഭിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കാനായിട്ട് വൈകുമ്പോഴാണ്. നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട തീരുമാനമെടുക്കാനുള്ള സമയം അതിക്രമിച്ചു എന്ന് കാണിക്കുന്നതാണ്. നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനെ പറ്റിയിട്ടുള്ള ആ വളരെ പ്രധാനപ്പെട്ട തീരുമാനം നിങ്ങൾ എത്രയും വേഗം തന്നെ എടുക്കണം എന്നാണ് നിങ്ങൾക്ക് മൂങ്ങയെ സ്പിരിറ്റ് ഗൈഡ് ആനിമൽ ആയിട്ട് ലഭിക്കുമ്പോൾ അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ മെസ്സേജ് ലഭിക്കുമ്പോൾ നിങ്ങൾ എടുക്കേണ്ട ആ പ്രധാനപ്പെട്ട തീരുമാനം എത്രയും വേഗം തന്നെ നിങ്ങൾ എടുക്കുക. മൂന്നാമത്തെ കാർഡ് തിരഞ്ഞെടുത്ത വ്യക്തിയുടെ സ്പിരിറ്റ് ഗൈഡ് ആനിമലായിട്ട് വന്നിട്ടുള്ളത് പരുന്താണ്. പരുന്തിനെ നിങ്ങളുടെ സ്പിരിറ്റ് ആനിമലായിട്ട് നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാനുള്ള സമയമായി എന്നാണ് സൂചിപ്പിക്കുന്നത്. അതായത് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിനായിട്ട് നിങ്ങൾ പഴയ രീതിയിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, പുതിയ കാര്യങ്ങൾ പുതിയ രീതിയിൽ ട്രൈ ചെയ്യാനാണ് ഈഗിൾ അല്ലെങ്കിൽ പരുന്ത് സ്പിരിറ്റ് ആനിമലായിട്ട് ലഭിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്.